പാലായിൽ വെച്ച് നടക്കാൻ പോകുന്ന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ നമ്മുടെ എറണാകുളത്തെ സമവായത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളുണ്ടാകും എന്നുറപ്പാണ്. നൗ ഈ സമവായത്തെ അവർക്ക് അട്ടിമറിക്കാൻ പറ്റില്ല, ദേർ ഇസ് നോ വേ, അവർക്കതിനുള്ള അധികാരമില്ല. ഈ അസംബ്ലിക്ക് ഒരു ഉപദേശക കപ്പാസിറ്റി മാത്രമേ അവർക്കുള്ളൂ, മേജറിനെ ഉപദേശിക്കാനും ഇൻപുട്ട് കൊടുക്കാനും ഉള്ള ഒരു അവകാശം മാത്രമാണ് ഈ അസംബ്ലിക്കുള്ളത്, പവർ മാത്രമാണ് ഉള്ളത്. പക്ഷേ എങ്കിലും അവർ ഒത്തുകൂടി ഈ സമവായത്തിനെതിരെ അവിടെ സംസാരിക്കാനും അവിടെ ഇഷ്യൂസ് ഉണ്ടാക്കാനും വലിയ സാധ്യതയുണ്ട്. അതായത് മേജർ ആർച്ച് ബിഷപ്പിനെയും നമ്മുടെ സഭയിലെ മറ്റ് ബിഷപ്പുമാരെയും കൺവിൻസ് ചെയ്യുവാനായിട്ട് ഈ സമവായം സീറോ മലബാർ സഭ മെമ്പേഴ്സിന് സ്വീകാര്യമല്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് ഉള്ള നീക്കങ്ങൾ നടക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇത് പ്രത്യേകിച്ചും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം സിനഡ് കഴിഞ്ഞ് സിനഡിൻ്റെ വാല് പിടിച്ചാണ് ഈ അസംബ്ലി നടക്കുന്നത്. അപ്പോൾ സിനഡിൽ എന്തൊക്കെ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അവൾ ഈ ഏകീകൃത കുർബാന എന്ന ഇഷ്യൂ ഈ സമവായത്തിൽ അവസാനിക്കാൻ പോകുന്നില്ല. സമവായം ഒരു ടെമ്പററി ബാൻഡേഡ് സൊല്യൂഷൻ മാത്രമാണ്. അന്ന് ജൂലൈ 3-ാം തീയതി ഗതികേട് കൊണ്ട് മെത്രാൻമാർ അതിനെ എഗ്രി ചെയ്തതാണ്. അത് അട്ടിമറിക്കാനുള്ള ശ്രമം അതിൻ്റെ പിറ്റേ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നുകിൽ ഈ സിനഡിലുണ്ടാകും, അല്ലെങ്കിൽ സിനഡ് കഴിഞ്ഞ് ഈ അസംബ്ലിയിൽ ജനങ്ങളുടെ പൾസ് പറയാലോ. അവർക്ക് പറയാമല്ലോ 35-ൽ 34 രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സമവായത്തിന് എതിരാണ്, അവർക്ക് ഏകീകൃത കുർബാനയാണ് വേണ്ടത് എന്ന് പറയാമല്ലോ. പക്ഷേ അതിന് എറണാകുളത്തിന് മറുപടിയുണ്ട്, അതിനാരും തടസ്സം നിൽക്കുന്നില്ല. അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ, അവർ ഏകീകൃതം ചെല്ലോ, അൽത്താരാഭിമുഖം ചെല്ലോ, കൽദായ കുർബാന ചെല്ലോ, ഇറ്റ് ഡസൻ മാറ്റർ. പക്ഷേ അവർക്ക് എറണാകുളത്തുകാർ എങ്ങനെ കുർബാന ചെല്ലണം, കുർബാന അർപ്പിക്കണമെന്ന് പറയാനുള്ള അവകാശം അവർക്ക് ഒരിക്കലുമില്ല. ലെറ്റ് ഇറ്റ് ബി ദാറ്റ് വേ. പക്ഷേ എനിക്ക് നമ്മളുടെ അൽമായ നേതൃത്വത്തോടും നമ്മുടെ വൈദിക നേതൃത്വത്തോടും പറയാനുള്ളത്, നമ്മളൊരിക്കലും ജാഗ്രത കൈവെടിയരുത്. കാരണം ഈ കൽദായ ചെന്നായ്ക്കൾ ചോരമണത്തിട്ടുണ്ട്, അവർ അടങ്ങുകയില്ല. ഒരു സമവായത്തിൽ ഈ ഇഷ്യൂ അവർ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. കാരണം 35-ൽ 34 അവർ കീഴടക്കി കൽദായത്തെ മടിച്ചേൽപ്പിച്ചു എന്ന് അവർ നിഗളിക്കുകയാണ്. അവർക്കിനി കിട്ടാനായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, എറണാകുളം, അങ്കമാലി, അതിരൂപത. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും അവർ പോകും എന്നുള്ളതിന് യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അപ്പം നമ്മൾ ഇപ്പോൾ ഈ 1-1.5 മാസമായിട്ട് നമ്മളുടെ ഈ സമവായം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ അൽമായ നേതാക്കളും നമ്മളുടെ അൽമായ നേതൃത്വവും അതുപോലെ തന്നെ നമ്മുടെ വൈദിക നേതൃത്വവും എല്ലാവരും സൈലൻ്റാണ്. എല്ലാം ശരിയായി, എല്ലാം തീർന്നു എന്നുള്ളൊരു രീതിയാണ്. എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരമായി എന്ന ഒരു ഫീലിംഗാണ് അവർക്ക് എന്ന് തോന്നുന്നു. നമ്മൾ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ ഇവർ നമുക്ക് പണി തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അതിനുള്ള കൂട്ടുകെട്ട് പണിയെല്ലാം ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. എറണാകുളത്തെ സമവായത്തെ പൊളിക്കുക എന്നുള്ളതാണ് അവരുടെ, നമ്മുടെ മെത്രാൻ സംഘത്തിൻ്റെയും നമ്മുടെ കൽദായ ലോബിയുടെയും ഇപ്പോഴത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അജണ്ട. ഈ ജൂലൈ 3-ലെ സമവായം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക തിരിച്ചടിയായിട്ട് മാത്രമേ അവർ കണക്കാക്കിയിട്ടുള്ളൂ. അതൊരു അടിയറവ് പറച്ചിലല്ല, ഒരു സറണ്ടറല്ല, ഒരു പിന്നോട്ട് പോക്കല്ല. ഇറ്റ്സ് എ ടാക്ടിക്കൽ അറേഞ്ച്മെൻറ്റ്. അവരുടെ കൽദായം എറണാകുളത്ത് അടിച്ചേൽപ്പിക്കുക എന്നുള്ള ആ അജണ്ട അവരൊരു രീതിയിലും ആ അജണ്ട കൈവിടില്ല, ആ അജണ്ട ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളും അൽമായരും വൈദികരും 100% ജാഗരൂകരായിരിക്കണം. താങ്ക് യു വെരി മച്ച്.